നിരവധി ചിത്രകാരന്മാരുമായി എനിക്ക് ആത്മബന്ധമുണ്ടെങ്കിലും ഇടക്കാലത്ത് എൻ്റെ മനസ്സിൻ്റെ ചില്ലയിൽ കൂടുകൂട്ടിയ ഒരു കലാകാരനാണ് പ്രവീൺ ദത്പണിക്കർ. പ്രവീണിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അയൽപക്കത്ത് ഏകദേശം വെളിപ്പാട് അകലെയാണെങ്കിലും അപൂർവമായി മാത്രമേ പ്രവീണിനെ ഞാൻ കാണാറുള്ളൂ. ഏത് സമയത്തും ഈ കലാകാരൻ തൻ്റെ ഏകാന്തമായ ഭവനത്തിൽ ചിത്രരചനയിലും അനുബന്ധമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ രചനകളിലും വ്യാപൃതനായിരിക്കുകയായിരിക്കും. നമുക്ക് പ്രവീണിനോട് ഏതായാലും ചില ചിത്രവിശേഷങ്ങൾ ചോദിക്കാം. പ്രവീൺ ചിത്രകലാ ജീവിതം ആരംഭിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി? ഏകദേശം ഒരു ഡിഗ്രി കഴിച്ചിട്ട് ഫൈനാൻസ് കോളേജ് ആചാര്യ വർമ്മ കോളേജിൽ പഠിച്ച കാലം തൊട്ട്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മേ ബി ഒരു 50 വയസ്സായിട്ടുണ്ട്. 17 വയസ്സ് കഴിഞ്ഞിട്ട് ഫൈനാൻസ് കോളേജിൽ പഠിച്ചു. ഫൈനാൻസ് കോളേജിൽ പിന്നെ മാവേലിക്കര മാവേലിക്കര ആരായിരുന്നു അന്ന് പ്രിൻസിപ്പളും സഹപ്രവർത്തകരും സഹപാഠികളും ഒക്കെ ആരൊക്കെയായിരുന്നു? അന്ന് പ്രിൻസിപ്പളായിട്ട് ടി എസ് മേനോൻ സാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ സാർ വന്നു. ഈ രണ്ടുപേരായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽമാരായിരുന്നു. സഹപാഠികൾ ഒരുപാട് പേരുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ സഹപാഠികളെക്കാൾ കൂടുതൽ എൻ്റെ സീനിയേഴ്സുമായിട്ടായിരുന്നു എനിക്ക് ബന്ധം. അതിനകത്ത് പാർത്ഥസാരഥി വർമ്മ എന്ന് പറയുന്ന രവിവർമ്മയുടെ ഒരു കുടുംബാംഗം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ മകൻ്റെ മകൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. ഓരോരുത്തരെ എടുത്തു പറയാനായിട്ട് 10-30 ആൾക്കാരെയാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. എല്ലാവരെയും പറഞ്ഞില്ലെങ്കിൽ, ഒരാളെ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരെല്ലാം നിശ്ചിത രംഗത്ത് തന്നെ സജീവമായിട്ടുണ്ടല്ലേ? അവരെങ്കിലും കാണാറുണ്ടോ? ആ, പലരെയും കാണാറുണ്ട്. പലരെ നേരിൽ കണ്ടില്ലെങ്കിൽ വിളിക്കാറുണ്ട്. ജന്മസ്ഥലം മൂതുകുളമല്ലേ? ആ, ജന്മസ്ഥലം മൂതുകുളമാണ്. പ്രവീൺ പിന്നെ ചിത്രരചനയോടൊപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തനങ്ങളും ഇടക്കാലത്ത് നടത്തിയിരുന്നല്ലേ? ആ, അതാണ് അതിനകത്തൊരു പിന്നെ ഈ പറയുന്ന അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ കുറേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അത് നല്ല സജീവമായി പോവുകയും ചെയ്തായിരുന്നു. അതിനുശേഷം അതൊന്ന് ബ്ലോക്കായി പോകുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒന്ന് ബ്ലോക്കായി പോയി. അതിനകത്ത് അത് ആർട്ട് ഡയറക്ടറായിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അത് ഞാൻ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കൂടെയാണ്. അതായത് എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സംവിധായകൻ്റെ മകനാണ്. എന്നുവെച്ചാൽ കെ ജയകുമാർ അയ്യേഴ്സിൻ്റെ അനിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സിനിമകളും കാര്യങ്ങളും വർക്ക് ചെയ്തു. പിന്നെ ടോട്ടലി എനിക്ക് അത് അത്ര ഒരു കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു താല്പര്യം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. പെയിൻറ്റിങ്ങാണല്ലോ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നത് തന്നെയുള്ള സിനിമ, നമ്മുടെ ഒരു ലെവലല്ല. എങ്കിലും അത് അതിൻ്റെ ഒരു അതൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കലും കാര്യങ്ങളും ടെക്നിക്കലായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയോട് തുടങ്ങി. അപ്പം പുള്ളി അത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്നെ പുള്ളി ഒരു ആർട്ട് ഡയറക്ടറായിട്ട് തന്നെ അതിനകത്ത് ആദ്യത്തെ വർക്കിനകത്ത് തന്നെ ഉൾപ്പെടുത്തുകയും അതിനുശേഷം പുള്ളി തന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാക്കി മാറ്റുകയും ചെയ്തു. അത് ഏതൊക്കെ സിനിമകളായിരുന്നു പ്രധാനമായിട്ട് ചെയ്തിരുന്നത്? പുള്ളിയുടെ കൂടെ ആദ്യം ഞാൻ ചെയ്ത വംശം എന്ന് പറയുന്ന ഒരു സീരിയലാണ്. വംശം എന്ന് പറയുന്ന ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആദ്യത്തെ മെഗാ സീരിയലായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ മധുസാർ, പിന്നെ കൽപ്പന, ഗണേശൻ, മൊത്തം സിനിമ സ്റ്റാറുകൾ മാത്രം വെച്ചിട്ട് ചെയ്ത എന്ന് വെച്ചാൽ 13 എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, പിന്നെ എന്താ പറയുന്നത്, ഈ ദൂരദർശനിൽ വരുന്ന 13 എപ്പിസോഡ് കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് എന്ന് വെച്ചാൽ സാധാരണ അന്നത്തെ ഒരു മമ്മൂട്ടിയായിട്ട് നിൽക്കുന്ന ആളായിരുന്നു കുമാരൻ രഘുനാഥൻ. അതിൻ്റെ മുകളിൽ സിനിമാക്കാരെ വെച്ച് ചെയ്തൊരു സീരിയലായിരുന്നു അത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ അതിന് ശേഷം പുള്ളിയുടെ കുറേ സിനിമകളുടെ കൂടെ ഞാൻ അതിൻ്റെ സഹയാത്രികനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ആരെങ്കിലും സഹകരിച്ച സിനിമ പ്രവർത്തനങ്ങൾ? അതിൻ്റെ കൂടെ ഞാൻ പിന്നെ അതിനുശേഷം അതിന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിയുടെ കൂടെ നിന്ന് മറിയാനല്ല, പുള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാനൊരു ഒരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമ റിസർവായി വെച്ച് നായകനാക്കി ഒരു സിനിമ ചെയ്തിരുന്നു. അത് ഫ്ലോപ്പായിരുന്നു. അതെന്ന് വെച്ചാൽ അത് അത്രയും നല്ല ഗുണമുള്ള സബ്ജക്റ്റിലായിരുന്നു. അത് അതൊക്കെയായിരുന്നു എനിക്ക് പറ്റിയൊരു പരാജയം. ഈ പിന്നെ സിനിമയും ചിത്രരചനയുമായിട്ട് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇപ്പം അങ്ങനെ പല പല ആൾക്കാരും ഉണ്ടല്ലോ. നേരത്തെ ഇപ്പം അരവിന്ദന്, പത്മരാജൻ അവരൊക്കെ സിനിമയും ചിത്രരചനയും ഒരുമിച്ച് കൊണ്ടുപോയിട്ടില്ലോ. അത്ര ഒരു അനുഭവം.
അല്ല ഈ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് അരവിന്ദ് സാറിനെ ആയാലും പിന്നെ ഭരതൻ എന്ന് പറയുന്ന പുള്ളിയായാലും ആ ഈ ഭരതന്റെ ഓരോ ഫ്രെയിമുകൾ അരവിന്ദ് സാറിന്റെ സിനിമകളെ പോലെയല്ല. ആരോ ഈ ഭരതന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ പെയിന്റിംഗ് ഫ്രെയിമാണ്, മനസ്സിലായി? ഒരു പെയിന്റിംഗ് ഫ്രെയിമാണ്. ഏത് എത്ര ഈ പരാജയപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ശ്രീവിദ്യ വെച്ച് അഭിനയിപ്പിച്ച ഒരു സിനിമ, അതിന്റെ സബ്ജക്ട് അതിന്റെ പേര് ശ്രീവിദ്യ, പിന്നെ തമിഴിലുള്ള മറ്റേ അരവിന്ദ് സ്വാമിയൊക്കെ അഭിനയിച്ച ഒരു ഒരു സിനിമ ഉണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ അല്ലല്ലോ. അപ്പൊ ആ സിനിമയിലെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി അതിന്റെ സബ്ജക്റ്റ് ഈസ് ഒരു തരത്തിലും കൊള്ളത്തില്ല, പക്ഷെ അതിന്റെ ഫ്രെയിം ടു ഫ്രെയിം എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതാണ് എന്നുവെച്ചാൽ ഒരു ചിത്രകാരൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം. ഫ്രെയിമും സബ്ജക്റ്റും കൂടെ ചേർത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഗംഭീരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പത്മനാഭൻ സാറിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ, പത്മനാഭൻ സാറ് എൻ്റെ നാട്ടുകാരനാണ്, മുതുകുളത്തുകാരനാണ്, പക്ഷെ പുള്ളിയുടെ സിനിമകളിലെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് എന്ന് പറയുന്നത് അതിഗംഭീരമായിരിക്കും, പക്ഷെ ഫ്രെയിം വൈസ് നോക്കുമ്പോൾ ചിലപ്പോൾ ഭരതൻ സാറിൻ്റെ സിനിമകളെക്കാൾ വളരെ താഴെയായിരിക്കും. അതാണ് അതിനകത്ത് പറ്റുന്ന പത്മനാഭൻ്റെ സിനിമകൾ. പത്മനാഭൻ്റെ സിനിമകൾ അത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭരതൻ സാറ് ചില സബ്ജക്റ്റുകൾ ചെയ്യും, ആ സബ്ജക്റ്റുകളെ അതീതമാണ് പത്മനാഭൻ സാർ ചെയ്യുന്ന സബ്ജക്റ്റ്. പക്ഷേ ഫ്രെയിം ഇവർ രണ്ടുപേരും കൂടെ ചേർത്ത് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്, എന്നുവെച്ചാൽ ഈ രതി നൂറ് അത് അങ്ങനെ തുടക്കുന്ന കുറേ സിനിമകളുണ്ട്. ആ സിനിമകളുടെ വ്യത്യാസത്തതാണ്, ഭരതൻ ചെയ്യുന്ന സിനിമകൾ അതിന് ഓരോ ഫ്രെയിമും അയാൾ കോമ്പോസിഷൻ ഇന്ന ഒരു ഒരു ഫ്രെയിം എടുത്താൽ അതിനകത്ത് ഇന്ന സബ്ജക്റ്റ് ഇന്ന ഒരു സാധനം അവിടെ ഇരിക്കണം, ഇന്ന ഒരു ഓബ്ജക്റ്റ് അവിടെ ഇരിക്കണം, അപ്പുറം ഇന്ന ഒരാളിരിക്കണം, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതാണ് അതിന് ആ കോമ്പിനേഷനാണ്, ആ കോമ്പിനേഷൻ ഇല്ലാതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആർട്ടിസ്റ്റും പിന്നെ എന്താ പറയുന്നത് ഒരു ചിത്രകാരൻ തന്നെ സിനിമ ചെയ്യുമ്പോൾ അയാൾക്കൊരു കഥാപരമായിട്ടുള്ളൊരു ചിന്താശേഷി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഗംഭീരമായി മാറും. പിന്നെ സിനിമാ ലോകത്തോട് ഇവിടെ പറയാൻ കാര്യം എന്താണ്? ഇല്ല, അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ കുറെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. വല്ല പുരസ്കാരങ്ങളും എല്ലാം കിട്ടിയോ? അല്ല, കുറെ പിന്നെ ഫെസ്റ്റിവലും കാര്യങ്ങളില്ലാത്ത കയറിപ്പോയായിരുന്നു. അത് ഞാൻ പിന്നെ ഒരു പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ചെയ്തായിരുന്നു. ആ സിനിമയുടെ കുറച്ച് എന്നുവെച്ചാൽ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റത്തില്ല, എന്നിട്ടും പോലും കുറേ ഫെസ്റ്റിവലുകളിൽ അത് പങ്കെടുത്തു. അതിനകത്ത് ദൈർഘ്യത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു സ്വാഭാവികമായിട്ട് 20 മിനിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇല്ല ഈ ഷോർട്ട് ഫിലിമിനുള്ളത്. ഇത് ഒരു 59 മിനിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടും അതിൻ്റെ ഒരു കണ്ടന്റ് കണ്ടിട്ട് അത് പ്രദർശിപ്പിക്കണമെന്ന് ആൾക്കാർക്ക് തോന്നി, അത് കാണിക്കുകയും ചെയ്തു. ഇപ്പോഴെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കലാപ്രവർത്തനങ്ങൾ? ഇപ്പം ഞാൻ ചെയ്യുന്നത് പെയിന്റിങ്സ് ആണ്. എങ്ങനെ വിറ്റ് പോകണ്ടോ? അത്യാവശ്യം. ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ പൊതുവെ പൊതുവേദികളിലൊന്നും പ്രവീൺ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ല, അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് വരയ്ക്കുകയാണോ? ഇല്ല, അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് വരയ്ക്കുന്നല്ല, വരയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ വെളിയിലോട്ട്, ഞാൻ പണ്ടും അങ്ങനെ വെളിയിലോട്ട് അങ്ങനെ വലുതായിട്ട് പോകുന്ന ഒരാളല്ല. ശരി, പിന്നെ ഇപ്പൊ വരയ്ക്കുന്ന എങ്ങനെ, മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ? ആളുകൾ വന്ന് ഫ്രണ്ട്സ് വന്ന് വാങ്ങിക്കോ? ആരാണെങ്കിലും പറയുന്നത്, എന്റെ ഇടയ്ക്ക് പോർട്രേറ്റ് വരുന്നുണ്ട്, അതൊക്കെ ചെയ്തോളൂ. പോർട്രേറ്റ് ഒന്നും ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല, പൈസ കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യം അല്ലാതെ. ഇവിടെ കുറെ പെയിന്റിംഗ് കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിങ്ങുകൾ അതൊക്കെയാണ്. അത് അത് ചില ആൾക്കാർക്ക് ആ സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല, മനസ്സിലായില്ല. എന്ന് വെച്ചാല് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ തള്ളുകയാണെന്ന് വിചാരിക്കണ്ട, നല്ല തരത്തിലുള്ള പെയിന്റിങ്ങുകൾ ചില ആൾക്കാർക്ക് താല്പര്യം കാണത്തില്ല, പ്രിന്റുകൾ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അത് ആ പ്രിന്റ് മേടിച്ച് വെട്ടി വെക്കാം എന്നാണ് ആൾക്കാർ ആലോചിക്കുന്നത്. പോർട്രേറ്റ് വരയ്ക്കാൻ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെയോ ഒരു പോർട്രേറ്റ് വെക്കണം എന്നിവരിക്കും നമ്മൾ സമ്മതിക്കും. അല്ലാതെ കണ്ട് പെയിന്റിങ്സിന് കേരളത്തിനകത്ത് യാത്ര സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴേ എക്സിബിഷൻസ് വല്ലതും നടത്താറുണ്ടോ? നടത്തിയോ? ഇല്ല, ഈ കോവിഡിന് ശേഷം ഒന്നും നടത്തില്ല. അല്ലാതെ കണ്ട് ലളിതകലാ കോളേജിലെ ഒക്കെ സാധനങ്ങൾക്കകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് പ്രവീണിന്റെ ഏതാനും ചിത്രങ്ങളിലേക്ക് ഒരു ഓട്ടപ്രദർശനം നടത്താം.
ഇത് പ്രവീണിൻ്റെ വീട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രവീൺ വരച്ച് ചുവരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. ഇതിൽ ചില മ്യൂറൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ, എണ്ണച്ചായ ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ അക്രിലിക്ക്, അങ്ങനെയുള്ള പല പല മാധ്യമങ്ങളിലുള്ള ആകർഷകമായ ചിത്രങ്ങളാണ് ഇത് പ്രവീൺ വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഏതായാലും നയനാഭിരാമമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതൊരു ബുദ്ധൻ്റെ രൂപം, പിന്നെ കൂടുതലും ഗണപതിയുടെ രൂപത്തിലുള്ള ചിത്രങ്ങൾ, മ്യൂറൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ. പ്രകൃതിദൃശ്യങ്ങൾ, ഏകദേശം രാജസ്ഥാനി സ്വഭാവമുള്ള ചിത്രങ്ങൾ, ഒരു റിലീഫാണിത്. നമ്മുടെ നാട്ടിലങ്ങനെ പല കലാകാരന്മാരും കൂടുതലൊന്നും പബ്ലിക് അപ്പിയറൻസ് ഒന്നും ഇല്ലാതെ ഏകാന്തമായുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് ചിത്രരചന നടത്തുന്നുള്ള വിവരം കലാസ്വാദകരും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വകുപ്പും അതിൻ്റെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതായാലും ഇന്ന് യാദൃശ്ചികമായി ഞാൻ പ്രവീണിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ കണ്ടിട്ടുള്ള ഏതാനും ചിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. ഇത് പ്രവീൺ ഏറ്റവും പുതുതായി വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഇതിൽ ഒരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അർത്ഥതജ്ഞയായിട്ടുള്ള യുവതിയിരിക്കുന്ന മനോഹരമായ ചിത്രം. ഈ മധ്യാഹ്നത്തിൽ പ്രവീണുമായി അല്പനേരം ചിത്രകലയെക്കുറിച്ച് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലും വർണ്ണങ്ങളുടെ ഒരു സമോഹരമായ അനുഭൂതി നിറയുകയാണ്. പ്രവീണിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായി.